റോഡിൽ നമ്മൾ സാധാരണയായിട്ട് നടന്നു പോകുമ്പോൾ കിട്ടുന്ന 10 രൂപ, അതുപോലെ പ്ലാസ്റ്റിക് ബോളിൽ സിക്സർ അടിച്ചിട്ട് കിട്ടിയ സ്റ്റംബർ ബോള്, ഇങ്ങനെ ഡെയിലി നമ്മൾ പല വിഷയങ്ങൾ കണ്ടുപിടിച്ചാലും പൊതുവായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ എടുത്തു കൊണ്ടുപോയിട്ട് ഒരു റിസർച്ചേഴ്സിന്റെ ഓർ സയന്റിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും, അവരത് കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും അറിയാത്ത ഭാഷയിൽ പറയും. അങ്ങനത്തെ സയന്റിസ്റ്റ് എന്നെ കണ്ടിട്ട് എന്തായിരിക്കും ഇതെന്ന് താടിക്ക് കൈവച്ചു പോയ കുറച്ച് ഐറ്റംസും കൊണ്ടാണ് എന്നത് സാലിഹ്. ആൻഡ് വെൽക്കം ബാക്ക് ടു 1 മിനിറ്റ്. 11 ജൂണില് സ്വീഡൻ നാട്ടിലുള്ള കടലിലൊക്കെ പോയിട്ട് റിസർച്ച് ഒക്കെ ചെയ്തത് ഓലെല്ലാരും ടൈറ്റാനിക്കിലെ റോസ് ഇട്ട നെക്ലേസ് തപ്പി പോയതാണോന്ന് അറിയില്ല, പക്ഷെ അന്ന് അവർക്ക് കിട്ടിയ വിഷയം അതിനേക്കാൾ ഭയങ്കരമായിരുന്നു. കടലിന്റെ അടിയിൽ കല്ലിൽ ചെയ്തൊരു സ്പേസ് ക്രാഫ്റ്റ്, ആകാശത്തൊക്കെ പറക്കില്ലേ സ്പേസ് ക്രാഫ്റ്റ്, അതിന്റെ അതേ ഷേപ്പിലുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ്, അതും കല്ലിൽ നിർമ്മിച്ചത് കടലിന്റെ അടിയിൽ ഒരു കണ്ടുപിടിച്ചു. അതിൽ നിന്നൊരു ചെറിയ പാർട്ട് എടുത്ത് റിസർച്ചേഴ്സിന്റെ അടുത്ത് കൊടുത്തപ്പോൾ ഇത് 15,000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണെന്ന്, എന്താ റീസൺ അറിയില്ല ഇത് കടലിന്റെ അടിയിലേക്ക് വന്നതെന്ന്. 15,000 വർഷം മുമ്പ് മനുഷ്യൻ കുരങ്ങായിരുന്നോ അതോ സംസാരിച്ചിരുന്നോ എന്നൊന്നും അറിയാത്ത സമയം ആരാണ് കല്ലിൽ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്? സയന്റിസ്റ്റ് അല്ല, സയന്റിസ്റ്റിന്റെ കൊച്ചനും കൂടി ഇതിനാണ്. ചെറിയ ഡോമിക്സ് പരസ്യത്തിലെ കിരുമികൾ മാതിരി ഉണ്ടെങ്കിലും ഇതാണ് ഡോങ്കോപിഗ്രീസ്. നമ്മളിൽ പലരുടെയും തലയിലുള്ളത് പോലെ ഒരു തരം കളിമണ്ണുകൊണ്ടാണ് ഡോങ്കോപിഗ്രീസിന് നിർമ്മിച്ചത്. ഡോങ്കോപിഗ്രീസ് ജപ്പാനിൽ ഭയങ്കര ഫേമസ് ആണ്, അതുപോലെ ജാപ്പനീസിലെ ഡോങ്കു, അതായത് കളിമണ്ണിൽ നിർമ്മിച്ച പ്രതിമ എന്നാണ് അർത്ഥം. ജപ്പാനിൽ മാത്രം വീട് വെക്കുമ്പോൾ മണ്ണ് കുഴിക്കുമ്പോൾ കിട്ടുന്നത്, ബിൽഡിംഗ് വെക്കുമ്പോൾ അടിയിൽ നിന്ന് കിട്ടുന്നത് തുടങ്ങി 18,000-ൽ പരം ഡോങ്കോപിഗ്രീസിനെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം 10,000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച സിമെന്റ് കൊണ്ടുണ്ടാക്കിയ പാലം വരെ വർഷാവർഷം പൊളിയുമ്പോൾ ഇത് 10,000 വർഷമായിട്ട് ഒന്നും ആവാതെ അങ്ങനെ തന്നെയുണ്ട്. 10,000 വർഷമായിട്ട് നിൽക്കുന്ന എന്നതൊരു ഭാഗത്ത് ഉണ്ടെങ്കിലും അപ്പോൾ ഉള്ള മനുഷ്യർ എന്ത് കണ്ടാണ് ഈ പ്രതിമ നിർമ്മിച്ചത്? എന്തെങ്കിലും നോക്കിയല്ലേ പ്രതിമയൊക്കെ ഉണ്ടാക്കാൻ പറ്റും? അവരുടെ തിയറി എന്താന്ന് വെച്ചാൽ ഇത് കാണാൻ 99.9% ഏലിയന്റെ പോലെ ഉള്ളത് കൊണ്ട് തന്നെ, അന്ന് ഏലിയൻസ് ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിലേക്ക് വന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണെന്ന് ഒരു തിയറി പറയുന്നുണ്ട്. ശരിക്കും എന്താണെന്ന് ആർക്കും ഇതുവരെ തിരിഞ്ഞിട്ട്. പടത്തിലൊക്കെ വാമ്പയേഴ്സ് എന്നാണ് ഒരു ക്യാരക്ടർ കാണിക്കാറുണ്ട്, ഭൂമി പടത്തിൽ വരുന്ന പോലെ ഒരു ടൈപ്പാണത്. പകലൊന്നും പുറത്തു വരാതെ രാത്രി മാത്രമാണ് അവർ പുറത്തു വരാറ്. അവരുടെ ഈ രണ്ട് പല്ല് ഭയങ്കര ഷാർപ്പായിരിക്കും. നമ്മളൊക്കെ എങ്ങനെ ഫുഡ് കഴിച്ചിട്ട് രസം കുടിക്കും, അതുപോലെ ഇവരുടെ ഫുഡ് തന്നെ ബ്ലഡ് ആണ്. ഹോളിവുഡ് സിനിമയിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു ക്രിയേഷൻ ആണ്, ഒരു ഇമാജിനേഷൻ ആണെന്ന് നിറയെ പേര് വിചാരിച്ചാലും 2014 300 വർഷം മുമ്പ് കുഴിച്ചിട്ട ഒരു അസ്ഥി കൂടം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ആ അസ്ഥികൂടത്തിന്റെ നെഞ്ചില് വലിയ ഇരുമ്പ് പീസ് വെച്ചിട്ട് ചുറ്റികൊണ്ട് അടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് തിരിയാനിപ്പോ ആ സ്കെൽട്ടന്റെ പല്ലാണ് ഇതിന്റെ കഥ പറഞ്ഞത്. അന്നൊക്കെ വാമ്പയേഴ്സ് കിട്ടിയാൽ കൊന്ന് കുഴിച്ചിട്ടാലും പുലി തിരിച്ചു വരുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നെഞ്ചിൽ വെക്കും എന്നത് അന്നുള്ളവരുടെ ബിലീഫ്. ഈ അസ്ഥികൂടം കാണുമ്പോൾ, ഇതിന്റെ പല്ല് കാണുമ്പോൾ ഇത് വാമ്പയേഴ്സ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് റിസർച്ചേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ ഇതിന് ഒരു തിയറീസിനും മറുപടി ഉണ്ടാവും. കൂടുതൽ പല്ല് സബ്സ്ക്രൈബ് ബട്ടൻ എടുത്തുണ്ടാവും, ബെല്ല്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.